ഗ്ലാസ് പാർട്ടീഷൻ, ഗ്ലാസും വുഡും ചേർത്ത് ചെയ്തേക്കുന്ന ഈ 90 സെന്റിമീറ്റർ വിഡ്ത്ത് ട്രൗസർ ഫുൾ ഔട്ട്സ് ആണ്. ഇത് ലോണ്ട്രി ബാസ്കറ്റ്, നമുക്ക് തുണി കഴുകണം. ബ്രേക്ക്ഫാസ്റ്റ് നമസ്കാരം. പലപ്പോഴും ബെഡ്റൂം ഡിസൈനുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ബെഡ്റൂമുകളിൽ വരുന്നത്, എന്തൊക്കെ പ്രൊഡക്റ്റ് അതിനകത്ത് ഉപയോഗിക്കണം, ബെഡ്റൂം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂമിലുള്ള കിങ് സൈസ് കോട്ട്, അതുപോലെ തന്നെ വാർഡ്രോബ്. വാർഡ്രോബ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വാർഡ്രോബ്, ആക്സസറീസ് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുപോലെയുള്ള ഒത്തിരി ഐറ്റംസ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് നവാസ് ഭായി ആണ്. നവാസ് ഭായി, ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു കിച്ചൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെ നിൽക്കുന്നത് HHOS ഇൻഫ്രാമാർട്ടിലാണ്, ഒരു കുടക്കയിൽ അല്ല അല്ലേ? അതെ. ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ബെഡ്റൂം ഇൻറ്റീരിയറെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇപ്പം നമ്മളിവിടെ കണ്ടു നിങ്ങൾ ഓട്ടോമേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പ്ലാസ്മ ലിഫ്റ്റ് ആണ്. പ്ലാസ്മ ലിഫ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലായിട്ട് വരാം. അതിലെനിക്ക് ഏറ്റവും അധികം ഇതായിട്ട് തോന്നിയത് ഇതൊരു ബെഡ് കോട്ടാണ്. അതെ. ഇതിന് എന്താവും? നമുക്ക് ഇത് അലാഡിനോ ബെഡ് എന്നാണ് ഇതിന് പറയാം. മോഡലിൻ്റെ പേരാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓഫീസ് വേണം, രാത്രി ആകുമ്പോഴേക്കും നമുക്ക് റൂമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതെ. അപ്പം ആ ഒരു രീതിയിലൊരു കൺസെപ്റ്റ്, യൂറോപ്യൻ രീതിയാണ്, അതിപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ ടെക് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ അതുപോലെ നമുക്കത് അവരെ രീതികൾ അങ്ങനെയാണ്, അവർക്ക് സ്പേസ് യൂട്ടിലൈസ് പെട്ടെന്ന് നമുക്ക് ആ സ്പേസ് തന്നെ അവർ യൂസ് ചെയ്യാൻ വേണ്ടി. അതെ അതെ. ഇത് നമുക്ക് ഇതിപ്പം ഈ അലാഡിനോ ഹൈഡവേ ബെഡ് എന്ന് പറയുന്നത് ഹൈഡാണ്. ഇത് നമുക്ക് ശരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഏരിയയിൽ ഇല്ല ശരിക്കും. ഓക്കെ. അപ്പം ഇല്ലാന്ന് നമുക്ക് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഇതൊന്ന് പുഷ് ചെയ്യുക, ഇതൊന്ന് അടച്ചു കൊടുക്കുക. ആ, ഇത് അടക്കുക, വിട്ടാൽ മതി. അപ്പം ഇത് രാത്രിയിൽ സോറി പകല് വാർഡ്രോബ് ആണോ? പകല് നമുക്ക് രണ്ട് സൈഡിലും വാർഡ്രോബ് ആണ്. അതായത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്ന ഐക്ക പോലുള്ള അതെ പ്രൊഡക്റ്റാണ് ഇങ്ങനെ വരുന്നത്. ഐക്കയിലുള്ള ടൈപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അതെല്ലാം നമുക്ക് കസ്റ്റമൈസബിൾ. ഇതിൻ്റെ ഇതിപ്പോൾ വലിയ സൈസാണ്. ഇതിൻ്റെ തന്നെ കൊച്ചു നമുക്ക് സിംഗിൾ ആയിട്ടുള്ളതും കിട്ടും. സാധിക്കും. അതെ. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഇത് കാണിച്ചു കൊടുത്തു, നമുക്ക് തിരിച്ചിട്ട് ഇങ്ങോട്ട് ഇടാം അല്ലേ? ജസ്റ്റ് പുള്ളി ചെയ്തിട്ട് അങ്ങ് മാറിയാൽ മതി. മാറിക്കോളൂ. യെസ്. ആ, ഇത് താഴെ വന്നോളൂ. ഓട്ടോമാറ്റിക് ആണ്. ആ, ടീം ഇതിനാണ് ഗ്യാസ് സ്ട്രോക്ക് ആണ്. അതിനുവേണ്ടി ഗ്യാസ് സ്ട്രോക്ക് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്യത്തുള്ളത്. ഹാഫ് ലേഡ് തന്നെ പ്രൊഡക്റ്റ് ആണ്. ഹാഫ് ലേഡ് തന്നെ പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് നമുക്ക് ബെഡും ഈ വുഡും ഇൻക്ലൂഡ് അല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കിട്ടുന്ന ഈ ഫിറ്റിംഗ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഈ ഷോക്സ്. അതെ അതെ. ഇതിൻ്റെ അതായത് ഈ ബോക്സ് നമ്മൾ ചെയ്യണം. ഓക്കെ. വുഡ് വെച്ച് ചെയ്യണം, അത് നമ്മൾ കാർപ്പൻ്റർ വെച്ചിട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് ബെഡ് നമ്മൾ വേറെ വാങ്ങിക്കണം. ആ, ബാക്കി ഫിറ്റിംഗ്സ് ഫുള്ള് ഹാഫ് ലേ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ പ്രോഡക്റ്റിന് ഏകദേശം എത്ര രൂപ നമുക്ക് ആവുന്നതാണ്? ഇതിൻ്റെ MRP റേറ്റ് എന്ന് പറയുന്നത് 120,000 രൂപയാണ്. 120,000 സ്റ്റാർട്ടിംഗ് വരുന്നത്. അതായത് മാറുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഈ വലിയ സൈസിന് 120 വരുന്നുണ്ട്. ഡിസ്കൗണ്ട് എല്ലാം കഴിയുമ്പോൾ ഏകദേശം ഒരു 90,000 അടുത്ത് വരും. അത് ഇനി നമുക്ക് ഓരോ വാർഡ്രോബിലേക്ക് നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വാർഡ്രോബ് നോർമൽ വാർഡ്രോബ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്തോട്ടെ? ഇത് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. അതെ. ഈ നമുക്ക് ഇനി നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകണ്ടല്ലോ. ഇത് നോർമൽ വാർഡ്രോബ് ആണ്, നമുക്ക് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആയിരുന്നുള്ളൂ. ജസ്റ്റ് ടച്ച് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ട് അങ്ങ് മാറിയാൽ മതി, ഓപ്പൺ ആയിക്കോളൂ. ഇത് അത്രയ്ക്ക് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതെ അതെ. ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മോട്ടർ ഘടിപ്പിച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചെയ്യാൻ സാധിക്കും. അതെ അതെ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി വിട്ടാൽ അത് ക്ലോസ് ആയിക്കോളൂ. തന്നെ രണ്ട് സൈഡും തന്നെ, ഇതുപോലെ തന്നെ നമുക്ക് രണ്ടും തന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യുന്നതാണ്. അതെ. ഓക്കെ. ഇനി അടുത്തതിലോട്ട് വരുന്നത്, ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇത് വാർഡ്രോബ് തന്നെ നമ്മൾ 60 VF എന്ന് വേറെ പുതിയ മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളി നമുക്ക് ഇതിൻ്റെ അകത്ത് കവറായിട്ട്, അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് എയർ പോലും കയറാത്ത രീതിയിൽ, മീൻസ് നമുക്ക് ഫുള്ളി ഒരു ഗ്യാപ്പ് പോലും കാണത്തില്ല. എയർ ടൈറ്റ് ആണ്. എയർ ടൈറ്റ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കുന്നത്. കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒമ്നിയുടെ ഡോർ തുറക്കും. ഇനി നമുക്കിപ്പോൾ ഓരോന്നിൻ്റെയും ഇതുണ്ടോ അല്ലേ? ഇവിടെ നമുക്ക് വാർഡ്രോബിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ഇതെല്ലാം. ആക്സസറീസ് എല്ലാം നമുക്ക് ഇതെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ, അതായത് ഇപ്പം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാം ഫുള്ള് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മെറ്റീരിയൽ എന്തുവാണ്? ഇത് അലൂമിനിയം ആണ്. ഈ ഒരു മോഡൽ അലൂമിനിയം ആണ്. നമ്മൾ നെക്സ്റ്റ് അത് ഇരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. SS-ന്റെ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഓരോന്നും വെയിറ്റ് കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും. ഒരു 12 kg, 15 kg, അങ്ങനെ ഓരോ വെയിറ്റ് കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഒന്ന് കോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഹെവി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഇത് വെയിറ്റ് വരത്തില്ലല്ലോ. ഇത് വരുമ്പോൾ നമുക്ക്
ഈ മെഷീനറി കുറച്ചും കൂടി ഹെവിയാണ്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഈ വിറ്റാണ്, എത്ര വിറ്റാണ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് താഴെ പിന്നെ റാക്കുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് രണ്ട് സൈസിലാണ്, ഹാഫിലെല്ലാം നമുക്ക് അക്സസറീസ് എല്ലാം വരുന്നത്. ഒന്നെങ്കിൽ 90 സെൻറ്റിമീറ്റർ വിട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് 600 mm, രണ്ട് രീതിയിലാണ്. അതായത് 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60, ഇങ്ങനെ രണ്ട് സൈസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ താഴെ അതുപോലെ തന്നെ സെയിം. അപ്പം നമുക്ക് കിച്ചൺ ഇല്ലെങ്കിൽ വാർഡ്രോബ് ചെയ്യാനെന്തെങ്കിലും ഹാഫ് ലേഡ് എന്തെങ്കിലും അക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ ഈ ഒരു സൈസ്, ഇത് ഹാഫ് ലേ എന്നല്ല സ്റ്റാൻഡേർഡ് ഒരു കമ്പനി, ഏത് കമ്പനി നമ്മൾ എടുത്താലും സൈസ് 60 അല്ലെങ്കിൽ 90 ആയിരിക്കും. അതെ, ഇവിടെ ലോക്കർ ഫെസിലിറ്റീസ് ഒക്കെ വെച്ച്, അതെ, നമുക്ക് ഇതെല്ലാം നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് അക്സസറീസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് വാർഡ്രോബിന്റെ ഉള്ളിൽ വരുന്ന ഐറ്റം ആണ് ഇതെല്ലാം. അതെ അതെ, നമുക്ക് ഫുള്ളി കവേർഡ് ആയിരിക്കും അത്. പക്ഷേ കാണണമെന്നുണ്ടെങ്കിൽ, കസ്റ്റമർ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ അതിന്റെ അതിന്റെ മൂവ്മെന്റ് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാ സോഫ്റ്റ് ക്ലോസ് ആയിരിക്കും, എല്ലാ സോഫ്റ്റ് സ്മൂത്തും ആണ് അല്ലേ. അതെ, ഇത് തന്നെ ലെഗ്ര ബോക്സുകളാണ്. അതെ, ലെഗ്ര ബോക്സിന്റെ ഡിസൈൻ ചെയ്തേക്കാണ്. ഇത് വരുമ്പോഴത്തേക്ക് എന്താണോ സെയിം, നമുക്ക് ഇതിന്റെ നമുക്ക് ടാൻഡം ബോക്സ് പോലെ തന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ആ ഒരു സ്ലൈഡറിന്റെ ഒരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഇത് ലെതർ സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, നമുക്ക് ജ്വല്ലറി ബോക്സ് പോലെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ലെതർ തന്നെ യൂസ് ചെയ്യാം, ഇത് ലെതർ ആണ്. ഓക്കേ, ഇനി അടുത്തത് ട്രൗസർ പുള്ളൗട്ട്, ട്രൗസർ പുള്ളൗട്ട്സ് ആണ്. ഇത് എന്താണ് മെറ്റീരിയല്, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഇതിനകത്ത് പി വി സി ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അലൂമിനിയം രണ്ടും ഉണ്ട്. ഇത് ലോണ്ടറി ബാസ്കറ്റ് നമുക്ക് തുണി കഴുകണ്ട. പിന്നെ ഇതേ നമുക്ക് സെമി ഓപ്പൺ ബോക്സ് ആണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റുമോ. ഇവിടെയുണ്ട് നമുക്ക്, അത് ഇത് വുഡാണ്, ഇത് വുഡാണ്. നമ്മളിപ്പുറത്ത് കണ്ടത് ലെതറിൻ്റെ ആയിരുന്നു, ഇത് വുഡിൻ്റെ ആണ്. ഓ, ഇതിൽ ഏത് വേണം നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. ഇതിന് രണ്ട് സൈസിലും കിട്ടും, 60 കിട്ടും, 90 കിട്ടും, ഇതെല്ലാം അങ്ങനെയാണ്. 60 90 എല്ലാം കിട്ടും നമുക്ക്. ഇവിടെ നമുക്ക് ഇത് ഷൂറാക്കാണ്, ചെറിയ ഷൂറാക്ക്. ആ, ഇത് കൊള്ളാം. ഇത് ഷൂ റാക്ക് തന്നെ നമുക്ക് റൊട്ടേറ്റബിൾ ആണ്, അതായത് അതിന്റെ കപ്പാസിറ്റി കൂടുതലാണ്. ഉള്ളത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ട് റാക്ക് നമുക്ക് ഒരുമിച്ച് നമുക്ക് ഷൂസ് ഇടാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതെ, ഇതിൽ മെറ്റീരിയൽ ഏതാ വരുന്നേ? ഇത് കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ ആണല്ലേ. ഉള്ളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് ഇന്റീരിയർ ആയിട്ട് ഈ പറഞ്ഞതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളം വീഴുമോ തുരുമ്പ് വരുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല. ഇല്ല, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതാണോ നമ്മുടെ ഡിസൈൻ അതനുസരിച്ച് ഉപയോഗിക്കാം. ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്ത് നമ്മൾ കണ്ട കിച്ചന്റെ അത് നമ്മൾ കണ്ട അതേ സെയിം ഡിസൈൻ തന്നെ, നമുക്ക് പുൾ ഔട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ചെയ്തേക്കുന്ന കബോർഡ് പോലെ ചെയ്യുന്ന രീതിയിൽ. ഇനി ഇവിടെ ഒരു വാർഡ്രോബ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ലൈഡ് ഫോൾഡ് രണ്ടും ഒരുമിച്ചുള്ള ഒരു മോഡലാണ്. സ്ലൈഡിങ്ങും ഉണ്ട്, ഫോൾഡിങ്ങും ഉണ്ട്. സാധാരണ വാർഡ്രോബുകൾ മൂന്ന് ടൈപ്പാണ് വരുന്നത്. ഒന്ന് നമ്മുടെ സ്ലൈഡിങ് ഡോർ, ഫോൾഡിങ്, ഫോൾഡിങ്. ഇത് രണ്ടും വരുന്നുണ്ട്, ഫോൾഡിങ് ആണ്, ഫോൾഡിങ് വരുന്നത് നമുക്ക്. ഏകദേശം നമുക്ക് ഇതിന്റെ ഫിറ്റിംഗ്സിന് നമുക്ക് വരുന്ന ഏകദേശം 9000 രൂപയ്ക്ക് അടുത്ത് വരും. ഇത് അക്സസറീസ് ആണ് ഈ പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ഇതിന്റെ ഫിറ്റ് ചെയ്യുന്ന ഫിറ്റിംഗ്സിന്റെ മാത്രം ഡേറ്റ് ഈ പറയുന്നത്. ബാക്കി നമ്മൾ ഇപ്പോൾ കാണിച്ച അക്സസറീസ് ഏത് വേണം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ എടുക്കാം, എടുത്തിട്ട് നമുക്ക്. പക്ഷേ ഈ രണ്ട് ഡോർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഡോറിന്റെ എണ്ണം വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും മെഷീനറി ആഡ് ചെയ്യേണ്ടി വരും. ഇതിൽ ഈ വന്നിരിക്കുന്നത് പ്ലൈ വിത്ത് ലാമോ അങ്ങനെ? നമുക്ക് ഇതിന്റെ അകത്ത് ചെയ്തേക്കുന്നത് അക്രിലിക് തന്നെ, അക്രിലിക് ഫിനിഷ് തന്നെയാണ്. ഇതില് പ്ലൈ ലാമിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസബിൾ ആണ്. പിന്നെ നമുക്ക് അധികം വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീനറിയുടെ വ്യത്യാസം വരും. വ്യത്യാസം. ഇനി ഇവിടെ ഉള്ളത്, ഇതുള്ളത് പറഞ്ഞാൽ ഗ്ലാസും വുഡും എത്ര ഹെവി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. നല്ല, അതെ, ഫുൾ അലൂമിനിയം ആണ്, 4 ഉറ്റം നമുക്ക് ഫ്രെയിം ഉള്ളത്. അകത്തൊക്കെ വരുന്നത് പ്ലൈ ആണ്, അകത്ത് പ്ലൈ അത്യാവശ്യം വലിപ്പമുള്ള സൈസാണ്. അതെ, ഇതിന് നമുക്ക് എന്ത് വേണേ നമുക്ക് ഇവിടെ, ഇതിപ്പോ ഗ്ലാസ് ആണ് ചെയ്തേക്കുന്നത്, ഇത് വൈറ്റ് ഗ്ലാസും ഇത് ബ്ലാക്കും. ഇതിന് പകരം വുഡ് വേണമെങ്കിൽ വുഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസബിൾ ആണ് ചെയ്യാൻ സാധ്യത. അതെ, ഇത്ര ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള 200 സെന്റിമീറ്ററോളം വലിപ്പം ഉണ്ടല്ലോ അല്ലേ. അതെ അതെ, 200 ഉണ്ട്, 8 അടി ഹൈറ്റും ഉണ്ട്. 8 അടി ഹൈറ്റും എല്ലാം തന്നെ ഈ ഒരു 8 ഫീറ്റ് ആണ് സാധാരണ റൂമില് വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്, ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് 8 ഫീറ്റ് ആണ്. പിന്നെ ലോഫ്റ്റ് കൊടുക്കാറാണ്, പിന്നെ ലോഫ്റ്റ് ആണ്, അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ലോഫ്റ്റ് വേണമെങ്കിൽ മാത്രം. അതെ, ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച ആക്സസറീസിന്റെ കുറെയൊക്കെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെ, ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്നാൽ വാക്ക് ഇൻ വാർഡ്രോബ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കവറില്ല, അതായത് നമുക്ക് ഇത് ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക്. ഇത് നമ്മൾ വാഷ്റൂമിന്റെ അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈപ്പ് മോഡൽസ് ആണ്. ഇത് ഓപ്പൺ ആയിരിക്കും എപ്പോഴും. ഇതിനെ ശ്രീ, ഇത് നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഇത് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യാം. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലേ, ഇതിപ്പോ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തേക്കാണ്, രണ്ടെണ്ണം ഒരു സെറ്റായിട്ട് ആഡ് ചെയ്തേക്കാം. ഷൂറാക്ക് അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇതിന് പോലെ അത് വേണമെങ്കിൽ അത് വെക്കാം, ഇല്ല എനിക്ക് ഇത് തന്നെ രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ രണ്ടെണ്ണം ആഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ എനിക്ക് ഒന്ന് ബെഡ്റൂമിൽ തന്നെ നമുക്ക് ബെഡ്റൂമിൽ വീടുകളിൽ ഫുള്ള് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, പാർട്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പലരും ചോദിക്കുന്ന കേട്ടോ, ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് പാർട്ടീഷനും. ഗ്ലാസ് ഡോർ വേണമെങ്കിൽ ഫുള്ള് ഗ്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫുൾ വുഡായിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണത്. ഇത് എന്ത് വുഡാണെന്ന രീതിയിൽ? ഇത് പ്ലൈ തന്നെയാണ്, ഇതിനകത്ത് ഡിസ്പ്ലേക്ക് വേണ്ടി നമ്മൾ ചെയ്തേ ഉള്ളൂ. ഇത് പ്ലൈ തന്നെ നമുക്ക് വെച്ചേക്കുന്ന, രണ്ട് പ്ലൈ ആയിട്ട് ഒരുമിച്ച് ആഡ് ചെയ്ത് മൈക്കലാം ചെയ്ത് വെച്ചേക്കും. വെച്ചും ചെയ്യാം ചെയ്യാം.
പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പാർട്ടീഷൻ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഉണക്കി നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഗ്ലാസും വുഡും കൂടി ചേർത്ത് ചെയ്യാം, അല്ലെങ്കിൽ വുഡ് മാത്രമായിട്ടും ചെയ്യാം. ഇത് വുഡാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇത് വുഡാണത്. നമുക്ക് ഇതിന് വേണ്ടിയുള്ള നമുക്ക് ഫിറ്റിങ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് താഴെ നമുക്ക് എപ്പോഴും നമുക്ക് നീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണ സ്ലൈഡിങ് വേറെ ഫോൾഡിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ താഴെ റെയിലിന്റെ ആവശ്യം വരും. അതെ, അപ്പൊ അവിടെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇതാകുമ്പോൾ ഫുൾ ക്ലീൻ ആണ്, അടിപ്പടിയില്ല, അടിപ്പടിയില്ല, മുകളിൽ ഹാങ്ങിങ് ആണ്. ഓ ഓ ഓ, ആ അതായത് ഇതിന്റെ ആക്സറീസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും, വളരെ സ്മൂത്ത് ആണ്. സ്മൂത്ത് ആയിട്ട് നമുക്ക് റൺ ചെയ്യുന്ന ടൈപ്പ്. ഇതിന്റെ ഹാൻഡിലും കാര്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് ഫുള്ള് താഴെ നമുക്ക് ഇപ്പം എളുപ്പത്തിൽ ഇപ്പൊ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ താഴെ ഒരു പിടുത്തം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് പാർട്ടീഷനുകൾ, അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂമുകളിൽ, ബെഡ്റൂമുകളിൽ സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതെ, ഇപ്പം ഹാളിൽ നമുക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് പാർട്ടീഷൻ ആയിട്ട് ഹാൾ വേറെ ആയിട്ടും നമുക്ക് ഡൈനിങ് ഏരിയ വേറെ ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാം. അത് ഗ്ലാസ് വെച്ച് ചെയ്യുമ്പോഴും ചില അങ്ങനെയും ചെയ്യുന്നുണ്ട്. കാഴ്ചയെ മറക്കുന്നില്ല, അതുകൊണ്ട് സ്പേസ് പ്രശ്നം വരും. അതെ, ഗ്ലാസ് ഫുള്ള് നമുക്ക് ഒരു ഗ്ലാസ് ആണ് നമ്മൾ ഗ്ലാസ് സ്ലൈഡിങ് ആയി യൂസ് ചെയ്യുന്നത്, അത്രയും സ്പേസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫുള്ളി നമുക്കിത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്രയും സ്പേസ്. അതെ, രണ്ടും നമ്മൾ ഒതുങ്ങി ഇത്രയും നമുക്ക് യൂസ് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇത്രയും സ്പേസും നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലാസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് കിട്ടത്തില്ല. കിട്ടത്തില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് പിന്നെ ബാക്കിപ്പെടുന്നതാണോ? നമുക്ക് ഇതെല്ലാം ഇത് ഈ പെടുന്ന ഫ്ലോൾഡ് ആണ്, ഇതെല്ലാം ബാക്കി ഞാൻ പറഞ്ഞ ഈ സ്ലൈഡിംഗ് ആണ്. നമുക്ക് സ്ലൈഡിങ്ങിന്റെ തന്നെ നമുക്ക് പല ടൈപ്പ്, ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഗ്ലാസും വുഡും ചേർത്ത് ചെയ്തേക്കുന്ന ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്ക്. അതായത് ഓരോന്നിന്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫുൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് മാത്രമാണ് വേണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസിന്റെ നമുക്ക് ഇതുപോലെ അതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഹാൻഡിൽസിൽ മാത്രമാണ് വ്യത്യാസം വന്നേക്കുന്നത്. അത് ഇതിനകത്ത് റെയിൽസിനും വ്യത്യാസമുണ്ട്. ഓരോന്നും ഓരോ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഗ്ലാസിന്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് താഴെ ജസ്റ്റ് ഒരു ട്രാക്ക് കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ട്രാക്ക് കാണും. ഇത് ടെമ്പേർഡ് ഗ്ലാസ് അല്ലേ? ഇതെല്ലാം ചെയ്യുന്ന ടെമ്പേർഡ് ഗ്ലാസ്. ഇനി ഇതിന്റെ തന്നെ വേറൊരു മോഡൽ ഉണ്ടല്ലേ? നമുക്ക് മോഡൽ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു മെറ്റീരിയൽ ആണ്. അതായത് ഇത് നമുക്ക് ഇൻസെക്ട് നെറ്റ് ആണ്, സാധാരണ ബാൽക്കണീസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി, ഫോൾഡ് ചെയ്ത് നമുക്ക് വെച്ച് വെക്കാൻ പറ്റുള്ളൂ. മെഷ് പോലെ, മെഷ് പോലെ. അതെ, ഇത് ഒരു പി വി സി മെറ്റീരിയൽ ആണ്. നമുക്ക് ഇതിന്റെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഇത് പി വി സി ആണ്, പിന്നെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് നമുക്ക് ഇത് കടത്തി വിടത്തില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ബാൽക്കണിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡിങ്ങും നമുക്ക് ഇതിന്റെ അകത്ത് സ്ലൈഡും കൂടി ഉള്ള ഒരുമിച്ചുള്ളൊരു മോഡലാണിത്. ഇതിനകത്ത് ലോക്കബിൾ ആണ്. നമ്മൾ ആദ്യം കണ്ട വാർഡ്രോബ് ലോക്കബിൾ അല്ല, ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നോർമലി ഇവരുടെ ബാൽക്കണിയിലോട്ട് വന്നു. അതെ, ഇത്രയും ഏരിയ നമുക്ക് ക്ലോസ് ചെയ്യാൻ ചെയ്യാം, ഇത്രയും ഏരിയ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാം. നമുക്ക് ഇനി പുറത്തോട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ നമ്മൾ ആദ്യം കാണിച്ചത് താഴെ റെയിൽ ഇല്ലാത്തതാണ്. ഇതിന് റെയിൽ ഉണ്ട്. അതുകൊണ്ട് എന്താ വ്യത്യാസം വെച്ചാൽ നമുക്ക് സ്ട്രോങ് ആണ്. സ്ട്രോങ് മീൻസ് നമുക്ക് ഇതിന്റെ അകത്ത് സേഫ് ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് ബാൽക്കണികളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇപ്പം സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയയിലോട്ട് പോകാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്പേസസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധിക്കും. അതെ, പിന്നെ ഇത് സ്ട്രോങ് ആവുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ താഴെ കൂടി പടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് കൂടും. ഇനി ഇതില് ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു നെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇച്ചിരി മുന്നേ കാണിച്ച ആ പാർട്ടീഷൻ ഡോറിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം എച്ച് എച്ച് വൈ സി വന്നിട്ട് നിങ്ങൾ സ്പേസ് മാത്രം ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഏകദേശം കോട്ട് നമുക്ക് തരാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പേസ് എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഹൈറ്റും വിട്ടും അനുസരിച്ച് നമുക്ക് മാറ്റാം, യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതിനനുസരിച്ച് നമുക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. അതെ, ഇവിടെയൊക്കെ അതിന്റെ ഒരു എല്ലാം ഗ്ലാസിന്റെയാണ്, ഗ്ലാസിന്റെയും വുഡിന്റെ ഒക്കെ നമുക്ക് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് നമുക്ക് ഗ്ലാസ് ഇപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് നമുക്ക് അടയുന്ന കൂട്ടത്തിൽ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് ഒന്ന് അടയും. നമ്മുടെ ഈ സാധാരണഗതിയിൽ ഷോപ്പുകളിലൊക്കെ ഷോപ്പുകളിൽ ചെയ്യുന്ന പോലെ സെൻസർ വെക്കാൻ പറ്റും. നമ്മളിപ്പോ സെൻസർ ഇവിടെ ഓഫ് ചെയ്ത് വെക്കാനുള്ള കാര്യം വെച്ചാൽ ഇതിപ്പോ ഷോറൂം ആയതുകൊണ്ട് നമുക്ക് ആരുടെ കാൽ സ്റ്റെപ്പ് വന്നാലും അപ്പൊ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അടുത്ത് ഇനി നമുക്ക് വേറൊരു ഓട്ടോമേഷനിലോട്ട് കിടക്കാം. ഇതിപ്പോ ടി വി യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ അതെ. ഈ ഇത് തന്നെ വേറെ എന്തെങ്കിലുമായിട്ട് നമുക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും? കൺസെപ്റ്റ് നമുക്ക് ഇതിന് പകരം ഇപ്പൊ ടിവിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കർക്കേസ് വെച്ചിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാർ കൗണ്ടർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡ്രോയേഴ്സ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാത്ത രീതിയിൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും അത് മാത്രമായിട്ട് പൊങ്ങി മുകളിലോട്ട് പൊങ്ങി വരുന്ന രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ആദ്യം തന്നെ വന്ന ഇൻട്രൊഡക്ഷനിൽ കാണിച്ച ഒരു സംഗതിയായിരുന്നു, അതിപ്പോ ക്ലോസ് ആയി പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് മുന്നേ പറഞ്ഞ ഒരു ബാർ കൗണ്ടർ ആയിട്ട് നമുക്ക് കുപ്പിയൊക്കെ പൊങ്ങി വരുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഡി ഐ വൈ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പൊതുവെ പറയുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു, ഡി ഐ വൈ എന്നല്ലേ? സിമ്പിൾ ആയിട്ട് ഇപ്പൊ സ്പേസ് ഇല്ലാത്തടത്ത്, കിച്ചണിൽ ഒരു സ്പേസ് ഇല്ല, നമുക്ക് ഇരുന്ന് കഴിക്കാൻ, നമുക്ക് എന്തെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പറയും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് രണ്ട് ഡ്രോസ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ
നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്പേസ് ഇല്ലാത്ത ഏരിയ നമുക്ക് ടേബിൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നമുക്ക് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഇരുന്നോളൂ, ഇരുന്നോക്കോളൂ. ഇത് എന്തിലാ ചെയ്തിരിക്കുന്നത്? ഇത് പ്ലൈ ആണ്, ഇതെല്ലാം കസ്റ്റമറിന്റെ ആണ്. നമ്മൾ ഇത് പ്ലൈവുഡ് ചെയ്തേക്കാണ്. എത്ര നമുക്ക് കട്ടി കൂട്ടുന്നോ നമുക്ക് അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ ഒന്നിരുന്നാട്ടെ, ചിലർക്ക് പല ആൾക്കാർക്കും ചിലപ്പോൾ വെയിറ്റിലൊക്കെ ഒരു ഡൗട്ട് തോന്നാം, അതുകൊണ്ട് തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. പൊതുവേ ഇതെല്ലാം മിനിഫിക്സിലാണ് ചെയ്യുന്നത്, മൊഡ്യൂൾസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ, ഇത് നമുക്ക് പല കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാം നമുക്ക് തീരെ നമുക്ക് കൈ കൊണ്ടുവന്ന ടൈപ്പ് ഫിറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്കില്ല്, നമ്മുടെ സ്കില്ഡ് ആയിരിക്കണം നമ്മുടെ ലേബർ. ലേബർ ഇത് അറിഞ്ഞ് അറിയത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ടെക്നീഷ്യന്മാരും ഹാഫ് ഡേ തന്നെ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ ഡയറക്റ്റ് സൈറ്റിൽ വന്നിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ അവർക്ക് ഹെൽപ്പ് മാത്രം വന്നെങ്കിൽ ഫോൺ വഴി അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണിത്. അതെ, ഒരു നമ്മളെ കുറച്ച് മുന്നേ പറഞ്ഞ ജർമ്മൻ ടെക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഐക്കയിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ടെക്നോളജി. അതെ അതെ, അങ്ങനത്തെ അങ്ങനെ കഴിഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും മെറ്റീരിയലിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ എത്ര രൂപയാവുന്നെങ്കിലും പറയാമോ? ഇതിൻ്റെ നമുക്ക് ഫിറ്റിങ്സ് ഏകദേശം വരുന്ന ഒരു 16,000 ഇതിൻ്റെ ഫിറ്റിങ്സിന് മാത്രം വരുന്നുണ്ട്. പിന്നെ കസ്റ്റമർ യൂസ് ചെയ്യുന്ന വുഡ് എന്താണെന്നും പ്ലൈ എന്താണെന്നും അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ, അപ്പം നമ്മളിത് നീക്കാൻ നേരത്തെ ഒരു പക്ഷേ സൗണ്ട് കേട്ടെന്നുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഇതൊരു ഗ്ലോസി ടൈലാണ്, കുറച്ചുകൂടി ഈസി ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ ഒരു റോളിങ്ങിൻ്റെ താഴത്തെ റോളറിൻ്റെ ആ സൗണ്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതെ, കേട്ടത്. പിന്നെ നിങ്ങളുടെ സർവീസ് സർവീസ് ആൻഡ് നെറ്റ്വർക്ക് നമ്മൾ ഒരിക്കൽ പറഞ്ഞാണ്, പക്ഷേ എങ്കിൽ പോലും പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് ഒന്ന് പറഞ്ഞാട്ടെ. നമുക്ക് സർവീസ്, നമുക്ക് എല്ലാ അസസറിക്കും നമുക്ക് ഓരോ അസസറി അനുസരിച്ച് നമുക്ക് സർവീസിന് വ്യത്യാസമുണ്ട്. അതിന് നമുക്ക് ബില്ലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ HHOS വാറണ്ടി നമുക്ക് ഓരോ ബില്ലും നമുക്ക് ചെയ്യുന്നുണ്ട്. ആ ബില്ല് മാത്രം മതി വാറണ്ടിക്ക് വേണ്ടിയായിട്ട്, എന്നാണ് പെർച്ചേസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി. പിന്നെ പെർച്ചേസ് ചെയ്തിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അന്നോട്ടായിരിക്കും അവർക്ക് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. വാറണ്ടി വരുന്ന? അതെ അതെ. അപ്പം ചില ഐറ്റംസ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെ സൈറ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻ പോയിട്ട് അവർ ചെയ്തു കൊടുക്കും. അത് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തെടുക്കും. നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള നമുക്ക് ലേബർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാൾ ചെയ്തോളും. അതെ അതെ. ഒരു ഇപ്പം നോർമലി ഒരു പ്ലൈയുടെ ഒരു വാർഡ്രോബ്, സാധാരണ ഒരു വാർഡ്രോബ് നമുക്ക് ഏകദേശം ഒക്കെ എത്ര രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും? ഒരു ഏകദേശം കണക്ക് പ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ ഒരു 35,000 തൊട്ട് മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ലോ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ 35 ആണ് പറഞ്ഞത്. പിന്നെ 50, 60, 70, 1 അങ്ങനെ നമുക്കിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അനുസരിച്ച് അക്സസറീസിൻ്റെയും വ്യത്യാസം വരും. അതിൻ്റെ അത് പ്ലൈയുടെ നമുക്ക് ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇതൊക്കെയാണ് HHOS പ്രത്യേകത. ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് എനിക്ക് തോന്നുന്ന കുറച്ചേറെ വീഡിയോസ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ബാക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കൂടാതെ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ഒരിക്കൽ കൂടി നമസ്തേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. പലപ്പോഴും ബെഡ്റൂം ഡിസൈനിലോട്ട് വരുമ്പോഴത്തേക്കും ബെഡ്റൂമുകൾ എങ്ങനെ നമുക്ക് ചെയ്യണം, ബെഡ്റൂമുകളിലുള്ള പ്രൊഡക്റ്റുകൾ എന്തായിരിക്കണം, പ്രത്യേകിച്ച് വാർഡ്രോബ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പ് വാർഡ്രോബ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്സസറീസ് അതിനകത്ത് ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ആ കൺഫ്യൂഷൻ തീർന്നു എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക, കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.